കോവിഡ് കാലത്തിന് ശേഷം സ്കൂളുകൾ തുറന്നതോടെ വീണ്ടും ഒരു കലോത്സവ കാലം കൂടി വന്നതുകയാണ് വീണ്ടും ഒരു തവണ കൂടി സംസ്ഥാന സ്കൂൾ കലോത്സവം കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ സംഘാടകർ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും ചെറുതല്ല കോവിഡ് കാലത്തിന് ശേഷം സ്കൂളുകൾ തുറന്നതോടെ വീണ്ടും ഒരു കലോത്സവ കാലം വരികയാണ് വീണ്ടും ഒരു കൂടി സംസ്ഥാന കലോത്സവത്തിന് ആതിഥേയരാവുകയാണ് കോഴിക്കോട് 2019 ഡിസംബർ 1 ന് കാഞ്ഞങ്ങാട്ട് കലോത്സവം കൊടിയിറങ്ങുമ്പോൾ രണ്ടു വർഷത്തെ ഇടവേള വരുമെന്ന് ആരും കരുതിയിരുന്നില്ല 2023 ജനുവരിയിലാണ് ഈ അധ്യയന വർഷത്തിലെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുക ഇത്തവണ മുഖ്യവേദി എവിടെയാണെന്ന് അടുത്ത മാസം അന്തിമ തീരുമാനമാവും സംസ്ഥാന കലോത്സവത്തിന് ആതിഥ്യമരുളാനുള്ള ഒരുക്കങ്ങൾക്ക് ഇനി അവശേഷിക്കുന്നത് 4 മാസം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മാസങ്ങൾ ജില്ലയ്ക്ക് പ്രത്യേകിച്ചും കോഴിക്കോട് നഗരത്തിന് ഏറെ വിലപ്പെട്ടതാണ് അത്രയേറെ പ്രതിസന്ധികളാണ് തരണം ചെയ്യാനുള്ളത് ജില്ലയിലേക്ക് സ്കൂൾ കലോത്സവം കടന്നു വരുന്നത് 8-ാം തവണയാണ് 1957-ൽ തുടങ്ങിയ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് ഇതുവരെ 7 തവണ ജില്ല വേദിയായിട്ടുണ്ട് 1960-ലായിരുന്നു ആദ്യമായി കോഴിക്കോട്ടേക്ക് കലാമേള വിരുന്നെത്തിയത് 76-ലും 87-ലും പിന്നീട് ജില്ല ആതിഥേയരായി 94-ൽ കോഴിക്കോട്ട് വീണ്ടും കലോത്സവമെത്തി ഈ കലോത്സവത്തിലാണ് മഞ്ജു വാര്യർ കലാതിലകമായത് ഈ കലോത്സവം വരെ മാനാഞ്ചിറ മൈതാനത്തായിരുന്നു യുവജനോത്സവത്തിൻ്റെ മുഖ്യവേദി എന്നാൽ 95-ൽ മാനാഞ്ചിറ സ്ക്വയറായി മൈതാനം പുതുക്കിയ ശേഷം മലബാർ ക്രിസ്ത്യൻ കോളേജായിരുന്നു മുഖ്യവേദി സ്കൂൾ യുവജനോത്സവം പേരുമാറ്റി സ്കൂൾ കലോത്സവമായി മാറിയ ശേഷം 2010-ലും കോഴിക്കോട്ടേക്ക് കലോത്സവം വീണ്ടും എത്തി നവീകരണത്തിന് മുന്നോടിയായി വിട്ടുകൊടുത്ത മാനാഞ്ചിറ സ്ക്വയറിലായിരുന്നു അന്നത്തെ കലോത്സവം 2015-ൽ അപ്രതീക്ഷിതമായാണ് കോഴിക്കോട്ടേക്ക് കലോത്സവം എത്തിയത് എറണാകുളത്തിനായിരുന്നു അന്ന് കലോത്സവം അനുവദിച്ചതെങ്കിലും കൊച്ചി മെട്രോയുടെ നിർമ്മാണ ജോലികൾ നടക്കുന്നതിനാൽ ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്ത് കോഴിക്കോട്ടേക്ക് മാറ്റുകയായിരുന്നു അന്ന് നഗരത്തിലും പരിസരത്തുമുള്ള 18 വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത് 2015-ലെ കലോത്സവത്തിൽ നിന്ന് 7 വർഷം പിന്നിടുമ്പോൾ ഏറെ മാറ്റങ്ങളാണ് കോഴിക്കോട് നഗരത്തിൽ ഉണ്ടായിട്ടുള്ളത് കോഴിക്കോട് നഗരത്തിലെ ഗതാഗതക്കുരുക്ക് 10 ഇരട്ടിയെങ്കിലും വർദ്ധിച്ചിട്ടുണ്ട് നിലവിൽ നഗരത്തിൽ ഒരിടത്തും പാർക്കിംഗ് സൗകര്യങ്ങളുമില്ല ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം കോവിഡിന് ശേഷം നടക്കുന്ന ആദ്യത്തെ കലോത്സവമായതിനാൽ കോവിഡ് മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുക എന്നതും ഏറെ വെല്ലുവിളിയാണ് ആസൂത്രണത്തിലെ ചെറിയൊരു പാളിച്ച പോലും എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കഴിഞ്ഞ ദിവസം കടപ്പുറത്തുണ്ടായ സംഭവങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട് കൾച്ചറൽ ഡെസ്ക് സി ടി വി പ്രാദേശിക വാർത്താ